ബാംഗ്ലൂരിൽ എത്തിയതുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമുക്ക് ചെറിയ കുറച്ച് പ്രോഗ്രാം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കെൻ്റെ വർക്ക്ഔട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ റീസെൻ്റ്ലി ഒരു എൻജെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞിട്ടൊരു വെഞ്ചർ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പണിയിലായിരുന്നു. അതൊരു ആപ്പായിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ ഇതിൻ്റെ പിന്നാലെ കൂടിയിട്ടുണ്ടായിരുന്നു. പിന്നെ വിളിക്കണ്ടേ? യാ, എല്ലാവരും. ഫ്യൂച്ചർ പ്ലാൻസ്? ഞാൻ ഓൾറെഡി ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ വർക്കൗട്ട്, ഡയറ്റ് പ്ലാനിങ്, അതൊക്കെ തന്നെയാണ്. വേറെ പ്രത്യേകിച്ച് സംഭവങ്ങളോ ഒരു മാറ്റമില്ല. ബിഗ്ബോസിൽ പോയതിനും ആ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാം. ഇല്ല, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ബിഗ്ബോസിൽ പോകുന്നതിന് മുമ്പ് ഞാൻ ട്രെയിനറായിരുന്നു. വന്നതിന് ശേഷം ഞാൻ ട്രെയിനറായിട്ട് നിൽക്കുന്നു. അത് തന്നെയാണ് എൻ്റെ എന്താ പറയുക, പാഷനും പ്രൊഫഷനും രണ്ടും ഒന്നാണ്. സോ ഇല്ല, ഐ മീൻ സി, എനിക്ക് ഒരു ഫിറ്റ്നസ് ഇൻഡസ്ട്രിയിൽ അറിയപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ഞാൻ അറിയപ്പെടുന്നുണ്ട്. ഞാൻ ഹാപ്പിയെ പോലെ. ബിഗ് ബോസ് ഫിനാലെ കഴിഞ്ഞിട്ട് എയർപോർട്ടിൽ എത്തുമ്പോൾ ജയിക്കുക, അത് പരാജയപ്പെട്ടത് കൊണ്ടും ആരെയും മീഡിയയെ ഒന്ന് വൈറ്റ് ചെയ്യാതെ പോയി എന്നൊരു പരാമർശമൊക്കെ ഫേസ്ബുക്കിലുണ്ടായിരുന്നു. സിയ, എൻ്റെ ബോംബെയിലായിരുന്നു ഞാൻ ഓടിപ്പോയത്. സോ നമ്മളെ ഫെലോ കണ്ടസ്റ്റൻസിൻ്റെ, ഞാൻ ബാംഗ്ലൂരിലേക്കായിരുന്നു, ബാക്കി എല്ലാവരും കൊച്ചിയിൽ, അതിന് ട്രിവാൻഡ്രത്തേക്കായിരുന്നു. സോ അവരെ ടെർമിനൽ മാറി എൻ്റെ ടെർമിനൽ 5 കിലോമീറ്റർ അപ്പുറത്തായിരുന്നു, മുംബൈയിലുണ്ടായിരുന്നു. ഞാൻ അതെടുക്കാണ് ഓടും, എൻ്റെ ഫ്ലൈറ്റ് മിസ്സാവും, പിന്നെ സംസാരിച്ചുകൊണ്ടിരിക്കണം. യോ, എനിക്കെൻ്റെ ഫ്ലൈറ്റ് മിസ്സാവില്ല. ഐ വാസ് ഗോയിങ് ടു ബാംഗ്ലൂർ. ബാക്കി എല്ലാവരും പോകുന്ന റിയാസും നിമിഷ ഇവരെല്ലാവരും ട്രിവാൻഡ്രത്തേക്കായിരുന്നു പോയത്. സോ നമ്മളെ ഇവിടെ ഉള്ള ടെർമിനൽ പോലെ അല്ലായിരുന്നു. അവിടുന്ന് എയർപോർട്ട് വേറെ ഒരു സ്ഥലത്തായിരുന്നു എൻ്റയർലി. ഇല്ല, ദിൽഷനെ മീറ്റപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ പുള്ളിക്കാർ ബേസിക്കലി ബാംഗ്ലൂരിൽ വന്നിട്ടില്ല, വന്നിട്ടുണ്ടായിരുന്നു. അപ്പം വിളിച്ച സമയത്ത് ഞാൻ പോയതായിരുന്നു, ഞാൻ ഗോവയിലായിരുന്നു. സോ ഇനി അത് പ്ലാൻ ചെയ്യുന്നുണ്ട്. ആര് പരാജയപ്പെട്ടു? എവ്രി വൺ ഈസ് വിന്നർ. പിന്നെ ഞാനതിനുള്ളിൽ കപ്പ് കിട്ടുന്നുണ്ടെന്ന് 18-20 ആൾക്കാരുണ്ട്. അതിലേതെങ്കിലും ഒരാൾക്കല്ലേ കപ്പ് കിട്ടുള്ളൂ. സോ അതൊക്കെ നമ്മൾ മനസ്സിൽ കണ്ടിട്ട് തന്നെ പോലെ കേക്കെ പേപ്പി കിട്ടിയാൽ കിട്ടി പോയാൽ പോയി. ദിൽഷയും റോബിനൊപ്പം പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദിൽഷയും റോബിനും തമ്മിലുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട്. റോബിനോട് ചോദിക്കണ്ടേ? അല്ല, അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അത് അവർ എന്തെങ്കിലും ആയിക്കോട്ടെ, പാവങ്ങൾ ജീവിച്ചു പോയിക്കോട്ടെ. പിന്നെ മീഡിയക്കാർ നിങ്ങൾ തന്നെ അത്യാവശ്യം എല്ലാം ഉണ്ടാക്കി എടുക്കുന്നുണ്ടല്ലോ. സോ അത് ഇനോ എൻ്റെ അഭിപ്രായത്തിനേക്കാളും ബെറ്റർ നിങ്ങളായിട്ട് തന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.